നരേന്ദ്ര മോദി സർക്കാർ നടപ്പിലാക്കിയ കാർഷിക നിയമത്തിന്റെ പേരിൽ കോൺഗ്രസും സിപിഎമ്മും നടത്തുന്നത് കർഷക ദ്രോഹ സമരമാണെന്ന അഡ്വക്കേറ്റ് വി കെ സജീവൻ മുയിപ്പോത്ത് ടൗണിൽ സംഘടിപ്പിച്ച ആലക്കാട് നാരായണൻ നായർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവിരുദ്ധ ശക്തികൾ സമരത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്ന വാർത്തകൾ അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. തീവ്രവാദ ശക്തികൾക്കും ഇടനിലക്കാർക്കും വേണ്ടി സമരം നടത്തുകയും സാധാരണക്കാരായ കർഷകരെ വഞ്ചിക്കുന്നതും ബിജെപിയോടുള്ള രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആ കർഷകന്മാർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു കാർഷിക നയവും കാർഷിക നിയമവും ഉണ്ടാവുക എന്നുള്ളത് കഴിഞ്ഞ ഏതാണ്ട് രണ്ട് പതിറ്റാണ്ട് കാലമായി ഇന്ത്യ രാജ്യം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന വിഷയമായിരുന്നു. ആ ചർച്ച ചെയ്യപ്പെടുന്നതിനിടയിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള നിലയിൽ കോൺഗ്രസും സിപിഎമ്മും പല പ്രാവശ്യമായിട്ട് എന്തൊക്കെയാണ് ഉണ്ടാവേണ്ടത്, കർഷകനെ അത് കാർഷിക ഉൽപാദനം ചെയ്യുന്ന കർഷകനാണ് പണം ലഭിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കാർഷിക രംഗത്ത് നടന്നിട്ടുള്ള പഠന ഗവേഷണങ്ങളുടെയും അന്വേഷണങ്ങളുടെയും ഒക്കെ ഫലമായിട്ടാണ് ഇന്ത്യ രാജ്യത്ത് കർഷകർക്ക് ഗുണം ലഭിക്കുന്ന രീതിയിൽ ഒരു കാർഷിക ബില്ലിന് രാജ്യമൊരുക്കുന്ന നരേന്ദ്രമോദി സർക്കാർ തയ്യാറായത്. അത് നിയമമായി രാഷ്ട്രപതി ഒപ്പിട്ടു, അത് നടപ്പിലായി വരുന്ന പരിതസ്ഥിതിയിലാണ്. രാജ്യത്താകമാനം അതിനെ കുറിച്ച് വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണങ്ങളുമായി ഇപ്പൊ കുറെ ആളുകൾ ഇറങ്ങിയിരിക്കുന്നു. നേരത്തെയും ഒരു പരിശ്രമം നടന്നിട്ടുള്ളതാണ്. ഏത് വിഷയമെന്നുള്ളതല്ല, കേന്ദ്ര സർക്കാരിനെ പൊതിക്കൂട്ടിലാക്കാൻ നരേന്ദ്രമോദിക്കെതിരായിട്ട് പ്രചരണം നടത്താൻ ഒരു വിഷയം വേണം. അതിനപ്പുറത്തേക്ക് അതിന്റെ സാങ്കത്യത്തെ കുറിച്ച് അത് ഈ നാട്ടിലെ ജനങ്ങളെ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ അത് എഫക്ട് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടൊന്നും പ്രതിപക്ഷ കക്ഷികൾക്ക് യാതൊരു ചോദ്യമില്ല, അതിനെ കുറിച്ച് ചർച്ചയുമില്ല. എതിർക്കുകയുള്ള ഒരൊറ്റ അജണ്ടയുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെന്തിന്റെ പേരിലായാലും യോഗത്തിൽ ഇ പവിത്രൻ അധ്യക്ഷത വഹിച്ചു. എം മോഹനൻ, പി പി മുരളി, കെ രജീഷ്, തറമൽ രാഗേഷ്, ഇ സി അഭിലാഷ്, പി എം സജീവൻ, ടി എം ഹരിദാസ്, ഭാഗ്യനാഥ് എന്നിവർ പ്രസംഗിച്ചു.